There's passion food. Hello, welcome to Dibs Passion Food. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും ദോശ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും. ഇവിടെ എനിക്കും ഉണ്ട് ദോശ എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്. അപ്പം മാക്സിമം അത് വളരെ ഇഷ്ടമായതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടും ഞാനെപ്പോഴും വീട്ടിൽ തന്നെ മാവ് അരച്ചാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വിൻ്റർ ടൈമായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ദോശ വീട്ടിലൊക്കെ അരച്ച് ഇഡ്ലിക്കും ദോശയ്ക്കുമൊക്കെ അരി കുതിർത്ത് അങ്ങനെ അരച്ചുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം വിൻ്റർ ടൈം ആകുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ആ മാവ് അരച്ച് പിന്നെ ചൂടുവെള്ളത്തിൽ വെച്ച് അല്ലെങ്കിൽ കുക്കിംഗ് അവൻ്റെ ഹീറ്ററിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ദോശ മാവൊന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കതിനൊരു സൊല്യൂഷനായിട്ട് പറയാനായിട്ടൊരു സൂപ്പർ റെസിപ്പിയുണ്ട്. വിൻ്റർ ടൈമിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫെർമെൻറ്റേഷൻ ആവശ്യമില്ലാത്ത നോ ഫെർമെൻറ്റ് പ്രോട്ടീൻ ദോശ. നമ്മളുടെ നോർമൽ ദോശയെക്കാളും ഒരു പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റിയാണ്, ഒന്നുകൂടെ ഹെൽത്തിയാണ്, ഒരു 2-3 times ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഉഴുന്ന് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഒരു സൂപ്പർ ഹെൽത്തി ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹെൽത്തിയാണെന്ന് ഓർത്തിട്ട് ടേസ്റ്റ് കുറവാണെന്ന് വിചാരിക്കരുത്. ഐ ക്യാൻ ടെൽ യു നോർമൽ ദോശയെക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ടേസ്റ്റി ദോശ കിട്ടും. പ്രോട്ടീൻ നോ ഫെർമെൻറ്റ് ദോശ. വൺ കപ്പ് ബസ്മതി റൈസ്, സി വൺ കപ്പ് അടിയോന്, അതിലേക്ക് ഹാഫ് കപ്പ് ചെറുപയർ. ഇത് വേണമെങ്കിൽ ഒന്നിച്ച് ഇതുപോലെ കുതിർത്ത് വയ്ക്കാം. ഒരു 4 മണിക്കൂർ 4 hours ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വയ്ക്കണം. ആൻഡ് ഈ ബസ്മതി റൈസ് 1 cup എന്ന് പറഞ്ഞപ്പോൾ ഐ നോ യുവർ ക്വസ്റ്റ്യൻ വിൽ ബി വൈ ബസ്മതി റൈസ്. ഇപ്പോൾ ഇഡ്ലി റൈസോ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ വൈറ്റ് റൈസോ ഇതിന് യൂസ് ചെയ്തുകൂടെയാണ്. അത് യു ക്യാൻ വെരി മച്ച് യൂസ് വൈറ്റ് റൈസ് ഓർ ഇഡ്ലി റൈസ്. ഞാനിത് രണ്ടും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ബസ്മതി റൈസിൻ്റെ കൂടെ ഈ ഒരു ചെറുപയർ വെച്ച് ചെയ്യുമ്പോൾ എൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ബിക്കോസ് ആസ് യു ഓൾ നോ ബസ്മതി റൈസിന് കുറച്ചുകൂടെ ഒരു ചെറിയൊരു മധുരമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോർമൽ ഇഡ്ലി റൈസോ വൈറ്റ് റൈസോ വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷേ യു ക്യാൻ ഡു ദ സെയിം തിങ് വിത്ത് നല്ല ഭംഗിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. പയർ ദോശ അല്ലെങ്കിൽ പ്രോട്ടീൻ ദോശ നല്ലതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ബാക്കി അരി വെച്ചിട്ടാണെങ്കിലും. പക്ഷേ ബസ്മതി റൈസ് വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 4 hours ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇന്ന് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും ഇരിക്കുന്നതാണ് നല്ലത്. ഒന്ന് കുതിർത്ത് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം. ഇപ്പോൾ 4 hours നല്ല കുതിർത്ത് വെച്ചാണ് അരി. ആക്ച്വലി ഇത്രയും 4 hours ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, ചെറുപയറാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ദോശയ്ക്കൊക്കെ അരക്കുന്ന അതേ പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒരു അത്യാവശ്യം വലിയ പീസ്. ഇതിപ്പോൾ ചൈനീസ് ജിഞ്ചറാണ്, അതുകൊണ്ട് വലിയ കുത്തലില്ല. നാട്ടിലെ ജിഞ്ചറാണെങ്കിൽ ചെറിയ പീസ് യൂസ് ചെയ്താൽ മതി. ഈ ഒരു സൈസിൽ ജിഞ്ചർ, 3-4 ഗ്രീൻ ചില്ലീസ്, അത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച്. എനിക്ക് ഈ ഒരു ദോശയ്ക്ക് ചെറിയ എരിവ് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്, അതുകൊണ്ട് ഐ എം ആഡിങ് 4. യു ക്യാൻ റെഡ്യൂസ് ദ നമ്പർ. 1 teaspoon ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം, 1 teaspoon ഉപ്പ്, അത് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഒരു 1/4 ഒരു 1/4 teaspoon കായം, കൂട്ടുപെരുങ്കായം, അസഫോറ്റിഡയാണ് പെരുങ്കായം. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മളുടെ കുതിർത്ത് വെച്ച അരിയും ചെറുപയറും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം മിക്സിയിൽ.
ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ദോശമാവ് ശരിക്കും ഒരു ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ നല്ല പ്രോപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ബൈകാർബണേറ്റ് ഓഫ് സോഡ, ഒരു സോഡ പൊടി നമ്മൾ പറയില്ലേ, അത് ജസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ, അധികം ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പിഞ്ച് മതി, മേ ബി ക്വാർട്ടർ ടീസ്പൂൺ ആണെങ്കിലും മതി. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 15 to 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ദോശ ചുട്ടെടുക്കാം. ദോശയാണെങ്കിൽ ഇതിങ്ങനെ പറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യില്ല, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ദോശ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതല്ല ഞാൻ കാണിച്ചത്, ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിലും ഇപ്പൊന്ന് ആഡ് ചെയ്യണം. ലെറ്റ് ദിസ് റെസ്റ്റ് ഫോർ 30 മിനിറ്റ്സ്. ബട്ടർ ആഡ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ്, നെയ്യും നല്ല കോമ്പിനേഷനാണ്. ഏത് ഓയിലാണ് നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുക അത് വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. ആൻഡ് അനദർ തിങ് ഇസ് ഇതിന് ഈ ഒരു ബാറ്ററിന് ഗ്രീസിങ്ങിൻ്റെ പോലും ആവശ്യമില്ല, എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു ബാറ്ററിൽ നമുക്ക് ദോശ ചെയ്തെടുക്കാം. സുഖമായിട്ടത് വിട്ടുപോരും, എണ്ണയുടെ പോലും ആവശ്യമില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സൈഡ്സ്, നമ്മളൊട്ടും എണ്ണ യൂസ് പോലും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ പോരും. ദിസ് ഇസ് വൺ ഗുഡ് തിങ് ഐ റിയലി ലൈക്ക് അബൌട്ട് ദിസ് ദോശ റെസിപ്പി, കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി, സീ യു ക്യാൻ സീ ക്രിസ്പി ദോശ. ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം, നല്ല ടേസ്റ്റാണ്. റെസിപ്പിയല്ലേ, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഡിന്നറിന് വേണ്ടിയിട്ട് പോലും ഒരു ലൈറ്റ് ഡിന്നറൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു ഹാഫ് ആൻ അവറിൻ്റെ പണിയേ ഉള്ളൂ, എന്നാലും നമുക്കൊരു ബ്ലോട്ടിംഗ് ഫീലിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഹൈ പ്രോട്ടീനാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഇത് ഈ ഒരു ദോശ നമുക്ക് നോർമൽ ഇഡ്ലി റൈസ് കൊണ്ടും അല്ലെങ്കിൽ ദോശ റൈസ് കൊണ്ടും പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ റെസിപ്പിയിൽ വീഡിയോയിൽ കാണിച്ചതുപോലെ ബസ്മതി റൈസ് വെച്ചിട്ട് ഈ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ മോളുടെയൊക്കെ ഒരു ടോപ്പ് ഫേവറേറ്റാണ്. പിന്നെ അത് ഇത്രയും നല്ല ഹെൽത്തി ആയതുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്കും സന്തോഷം. സോ പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ദിവ്യ സൈനിങ് ഓൺ ഫ്രം ഡേവ്സ് പാഷൻ ഫുഡ്. ഗോഡ് ബ്ലെസ്. Dev's Passion Food.